നമസ്കാരം. സിനിമ എങ്ങനെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള ശരിയായ മാധ്യമമായി പ്രയോജനപ്പെടുത്താമെന്ന് ലോകത്തെ കാണിച്ചു തന്ന കേരളസഭയിലെ സുവിശേഷകനാണ് ബ്രദർ ജോയ് കല്ലൂക്കാരൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഫിലിം ഹിസ് കമ്മിങ്, അത് ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കേരളസഭയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഹോപ്പ് എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ആ സിനിമയുടെ വിശേഷങ്ങളാണ് ബ്രദർ ജോയ് ഈ എപ്പിസോഡിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ബ്രദർ, പ്രത്യേകം സ്വാഗതം. ദൈവത്തിൻ്റെ ഇടപെടൽ എപ്പോഴാണ് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നിനക്ക് സ്വർഗരാജ്യം കാണണ്ടേ? സയൻസ് തോറ്റെടുത്ത് ദൈവം ജയിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. There is something beyond our knowledge. അത് വേറൊരു ഇടിമിന്നലാണ് അമ്മച്ചി എന്ന് പറയും. ബ്രദർ, ആദ്യമേ തന്നെ അങ്ങൊരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആയിരുന്നു, ഒപ്പം തന്നെ സുവിശേഷകൻ. ആ ഒരു തലത്തിൽ നിന്ന് ഒരു സിനിമയുടെ ഒരു സംവിധായകൻ എന്ന രീതിയിലേക്കുള്ള ആ ഒരു വളർച്ച, അല്ലെങ്കിൽ അതെങ്ങനെയാ ആ ഒരു ഒരു രീതിയിലേക്ക് ബ്രദർ രൂപാന്തരീകരിക്കപ്പെട്ടു, പ്രത്യേകിച്ച് ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിലേക്ക്? കമ്പ്യൂട്ടർ ഫീൽഡിൽ നിന്ന് വിട്ട് ദൈവവചനത്തിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് വലയങ്ങളൊക്കെ എന്നെ കൈവിട്ടു. എൻ്റെ തോട്ട്സൊക്കെ മൊത്തം മാറി പിന്നെ വചനത്തിൽ മാത്രമായിരുന്നു. അങ്ങനെ വചനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് സിനിമയോടൊക്കെ നമുക്കൊരു അലർജി ആയിരുന്നു. എവിടെന്നോ ആരൊക്കെയോ പറയുമായിരുന്നു അതൊക്കെ പിശാചിൻ്റേതാണ്, അതുകൊണ്ട് സിനിമ പോസ്റ്ററിലേക്ക് പോലും നോക്കുമായിരുന്നില്ല. പിന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണെന്ന് തോന്നുന്നു. 2011 നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോയപ്പോൾ മറ്റ് പല സഭകളുടെ പ്രവർത്തനങ്ങൾ കാണാനിടയായിത്തീർന്നു. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത സ്ഥലത്ത് ആദ്യം അവർ ചെയ്യുന്നത് ഒരു ഫിലിം ഷോയാണ്. അപ്പോൾ ഒരു 4 മണി 5 മണിക്കൊക്കെ പാട്ടൊക്കെ ഇടുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കുക, യാ പെക്കയാവനെ വലാഹേ. സോ അവർ പറയും, പിക്ചർ യാ പിക്ചർ ദിഗായെങ്കിൽ. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 100-300 പേര് വന്ന് സിനിമ കാണും. അപ്പോൾ ഈ സിനിമയിലൂടെ ആളുകളുടെ മനസ്സിനെ ഇത് സ്വാധീനിക്കുന്നത് കാണാനായിത്തീർന്നു. പക്ഷെ അന്ന് ഏത് സിനിമ കാണിച്ചു കഴിഞ്ഞാലും ക്രൂശീകരണത്തിലൂടെ എല്ലാം അവസാനിച്ചു. അപ്പം ഞങ്ങൾ ഇവരുടെ വീടുകളിലൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, അരേ ഓത്തു അപ്നെ ആപ്കോ നീ ബജായ ഫിർ കൈസെ ഹംകോ ബജായെങ്കിൽ. അപ്പോൾ യേശു സ്വയം രക്ഷിക്കാൻ പറ്റാതെ നിലവിളിച്ച ഒരു പരാജിതൻ എങ്ങനെ നമ്മളെ രക്ഷിക്കും? അപ്പം അങ്ങനെ ഞങ്ങൾ ഫാദർ മൈക്കിൾ കാര്യമറ്റത്തിൻ്റെ അണ്ടറിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പം അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് അച്ഛൻ ഞങ്ങൾക്ക് തന്നൊരു തോട്ട്, ഈ സുവിശേഷം ഇന്ന് നമുക്ക് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ വിശ്വാസ പ്രമാണത്തെ വിശദീകരിക്കണം. അങ്ങനെയാണ് അവൻ വീണ്ടും വരും എന്നൊരു സിനിമ ഞങ്ങൾ ചെയ്തത്. അത് ആളുകളിൽ ഉണ്ടാക്കിയ ചലനം ചെറുതല്ല, വലുതായിരുന്നു. ഒത്തിരി ആളുകൾക്ക് മാനസാന്തരമുണ്ടാകാനും ഒത്തിരി ആളുകൾ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന ലെറ്ററുകൾക്ക് തന്നെ മറുപടി കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. അത് 7 ഭാഷകളിൽ ഞങ്ങളത് ഡബ് ചെയ്യാനിടയായിത്തീർന്നു. ഇന്നും യൂട്യൂബിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 10-20 കോടി ജനത്തോളം അത് കണ്ട് കഴിഞ്ഞു. അപ്പം അതിലൂടെ എനിക്കൊരു ബോധ്യം കിട്ടി, ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മീഡിയയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ഏതെല്ലാം രീതിയിൽ നമുക്ക് അറിയിക്കാവോ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കൂടെ ദൈവം പ്രവർത്തിച്ചു എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യം വന്നു. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ നിന്ന് അതിനോടുള്ള ഒരു അലർജി അങ്ങ് മാറിപ്പോയി സിനിമ സുവിശേഷത്തിന് പറ്റിയ ഒരു മീഡിയ ആയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിച്ചത്. ഒപ്പം തന്നെ ബ്രദറെ, പ്രത്യേകിച്ച് ബ്രദറിൻ്റെ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് സിനിമയായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ കോമൺ ആയിട്ടുള്ളൊരു തീം ഒരു എറ്റേണൽ ലൈഫ്, ഒരു നിത്യത. ഹിസ് കമ്മിങ് ആയിക്കോട്ടെ, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഹോപ്പ് ആയിക്കോട്ടെ, ഒരു നിത്യതയിൽ ഒരു ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു ആശയം എങ്ങനെയാണ് കിട്ടുക? അത്തരത്തിൽ എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? സത്യമായിട്ടും ഞാൻ എൻ്റെ 30-ാമത്തെ വയസ്സിൽ 1993 വചനം കേൾക്കുന്നത്. മാരേജ് കഴിഞ്ഞ് 3 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് എൻ്റെ കമ്പനി വളരെ നല്ല രീതിയിൽ 100-100 ജോലിക്കാർ, ഇഷ്ടം പോലെ പൈസ, ഷെയർ മാർക്കറ്റിൻ്റെ കമ്പ്യൂട്ടറൈസേഷനാണ് ഞങ്ങളുടെ വർക്ക്. അപ്പം ആ സമയം എന്നൊക്കെ ഷെയർ മാർക്കറ്റ് ബൂം ചെയ്തിരിക്കുന്ന സമയമൊക്കെയാണ്. പക്ഷേ ഈ ധ്യാനം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ മാറ്റം ഉണ്ടായി. പരിശുദ്ധാത്മാവ് വരിക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും അത് അനുഭവിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ ആത്മാവ് എന്നോട് പറയുകയാണ്, ഈ ഭൂമിയിൽ എന്ത് നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? എൻ്റെ ഉള്ളിൽ ആരോ പറയുക, ദേർ ഈസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. സത്യത്തിൽ ആ ധ്യാനത്തിലാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ
മരണാനന്തര ജീവിതമുണ്ടെന്നും യേശു മടങ്ങി വരുമെന്നും മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ മുമ്പിൽ വിധിക്കായി നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു ബോധ്യം, ആ ബോധ്യമാണ് എൻ്റെ കമ്പനിയൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് സുവിശേഷത്തിലേക്ക് വരാനായിട്ട് ദൈവം എന്നെ സഹായിച്ചത്. അതിന്നും എൻ്റെ ഉള്ളിൽ കെടാതെ നിൽക്കുന്നൊരു തീയാണ്. അപ്പോൾ തന്നെ ബ്രദറെ, ഈ ഹിസ് കമ്മിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രദറിൻ്റെ ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ട രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനകത്ത് അഭിനയിച്ച ഫോറിനേഴ്സിനെയൊക്കെ ബ്രദർ ആ കാലഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കൂടെയൊക്കെ നടന്നു, ഓരോ ഹോം സ്റ്റേയിൽ ചെന്ന് ഒരു ഫിലിം ഇങ്ങനെയുണ്ട് ഒന്ന് അഭിനയിക്കാമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇങ്ങ് ഹോപ്പിലെത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയിലെ തന്നെ മുഖ്യധാര ഒരു നടി നടന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ഒരു സുവിശേഷം പ്രസംഗിക്കുക, ഒരു സ്റ്റേജിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്നതിനേക്കാൾ ഒരു എനിക്ക് തോന്നുന്നൊരു നൂറിരട്ടി റിസ്ക്കാണ് ഇത്തരം സിനിമകളിലൂടെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത്. ഈ ഒരു ധൈര്യം എങ്ങനെ കിട്ടി? സത്യത്തിൽ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രേരണ തരുമായിരുന്നു. ഈ പേര് പോലും ദൈവാത്മാവ് തന്നതാണ്, ദ ഹോപ്പ് എന്ന് പറയുന്നത്. ആ പ്രേരണ കൊണ്ട് മാത്രം ഞങ്ങൾ കാലെടുത്ത് വെച്ചില്ല. സിനിമ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആളുകളായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. മെയിനായിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് രൂപപ്പെടണം, ഒരു സ്റ്റോറി ഉണ്ടാക്കണം. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, ജോയ് ഉദ്ദേശിക്കുന്നത് ഒരു കഥയെ സിനിമയാക്കലല്ല, ഒരു വിശ്വാസത്തെ സിനിമയാക്കല. വലിയൊരു ചാലഞ്ച്. അതൊരു വലിയ ചാലഞ്ചാണ്. അതിൽ വിജയിക്കാൻ പറ്റുമോ എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇതാണ് പലരും പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും അതൊരു വലിയ പ്രചോദനം. പറ്റും പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് നീങ്ങിയത്. നിനക്ക് സ്വർഗരാജ്യം കാണണ്ടേ? അറിഞ്ഞതിനേക്കാൾ അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതൽ. ഒരു ഒന്നര വർഷത്തോളം ആ പ്രീ പ്രൊഡക്ഷന് വേണ്ടി തന്നെ ഞങ്ങൾ ചെലവഴിച്ചു. അവസാനം അതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റിലേക്ക് വന്നപ്പോൾ ഒരു ഇതെല്ലാവരും പറഞ്ഞു, ഇത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്ത് ഒരു സ്റ്റോറിയിലൂടെ ശരിയായൊരു ഫെയ്ത്ത് ജനത്തിന് മനസ്സിലാക്കാൻ സഹായകരമാകുന്നുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ കാൽവെപ്പ്. ഒപ്പം ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചോദ്യം തന്നെ, ഈ മുഖ്യധാര നടി നടന്മാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിസ്ക് തന്നെയായിരുന്നില്ലേ ശരിക്കും? അത് വലിയൊരു ഹ്യൂജ് ബഡ്ജറ്റ്. ഒപ്പം തന്നെ ഈ ഹിസ് കമ്മിങ് ആ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹോപ്പ്, അത് കണ്ട പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അറിയാം, വലിയ രീതിയിലുള്ള നൂതനമായിട്ടുള്ളൊരു ക്യാമറ, ഒപ്പം തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഗ്രാഫിക്സ്, വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അത്തരത്തിലൊരു റിസ്ക്, പ്രത്യേകിച്ച് ഫിനാൻഷ്യലി വലിയൊരു ഒരു ഒരു അപകടത്തിലേക്ക് തന്നെയായിരുന്നില്ലേ ജോയ് ബ്രദർ കാലെടുത്ത് വെച്ചത്? പക്ഷേ തുടക്കം കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു അപകടമാണെന്ന് തോന്നിയില്ലായിരുന്നു. സത്യത്തിൽ ഒത്തിരി പേര് ഞങ്ങൾക്ക് പൈസ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി, ഒരു 10-70 ലക്ഷത്തോളം ഞങ്ങൾ തന്നെ സ്വരുക്കൂട്ടി, ഒരു 1 crore അവസാനിപ്പിക്കാമെന്ന് കരുതിയായിരുന്നു ഞങ്ങൾ മുൻപോട്ട് വെച്ചത്. കുറച്ച് ബാങ്ക് ലോൺ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഷൂട്ട് തുടങ്ങി ഒരു 5-10 ദിവസം ആയപ്പോഴേക്കും സാമ്പത്തിക മേഖല പ്രതീക്ഷിച്ചതൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലായി. അപ്പം അതിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. അതിനേക്കാൾ മുൻപത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, മറ്റ് പല മതസ്ഥരൊക്കെയാണല്ലോ ഇതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ചില വിശ്വാസങ്ങളും അവരുടേതായ ചില പൂജാരീതികളും ഉണ്ട്. അപ്പോൾ അവർ അതിന് വളരെ നിർബന്ധം പിടിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് നമുക്കിവിടെ പറ്റില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ ശക്തനാണ്, അവന് എല്ലാത്തെയും ക്രമീകരിക്കാൻ സാധിക്കും. ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം വരെ ഭയങ്കര മഴയാണ്. ഈ ക്രൂ ഒക്കെ ചോദിക്കും, സാറേ നാളെ തന്നെ തുടങ്ങും? നാളെ തന്നെ തുടങ്ങും. എവിടെ വെച്ചായിരുന്നു ബ്രദറെ ഷൂട്ടിംഗ്? എറണാകുളത്താണ് ആരംഭിക്കുന്നത്. പിന്നെ അത് കുട്ടിക്കാനത്തേക്കും കൂടെ അതിൻ്റെ ഗ്രാമത്തിൻ്റെ ഭാഗങ്ങൾക്ക് വേണ്ടി നീങ്ങി. അപ്പം എറണാകുളത്ത് നവംബർ 16 രാത്രി വരെ നല്ല മഴയാണ്. അപ്പം ഞാൻ കൂടെയുള്ളവർ, ഞങ്ങൾ പ്രാർത്ഥിക്കുക സാധാരണ ചെയ്യാറ്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും നാളെ തന്നെ നമ്മളിത് ആരംഭിക്കും. അപ്പോൾ അവർക്കതിനൊരു കൺഫ്യൂഷനാണ്, ഇത് എങ്ങനെ പറ്റും? പക്ഷെ പിറ്റേ ദിവസം മുതൽ പിന്നെ മഴ പെയ്തിട്ടില്ല. രണ്ടാമത്തെയാണ് ഈ ക്യാമറ വെച്ചുകൊണ്ടൊരു 10-32 തേങ്ങ ഉടച്ചുകൊണ്ടുള്ളൊരു പൂജാ രീതികൾ, അതവരിങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ സെറ്റിൽ എൻ്റെ കർത്താവ് എല്ലാത്തിനും മതിയായവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാരെ ഞാനും ആരെങ്കിലും ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പം അതും ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? അവർക്ക് പേടിയായിരുന്നു സത്യത്തില്. അവർ പറഞ്ഞത്, സാറേ ഫുൾ റിസ്ക് സാറിൻ്റെതായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ റിസ്ക് എടുത്തോളാം. അപ്പം അതും നമുക്കൊരു വലിയ ഒരു റിസ്ക് ഫാക്ടറായിരുന്നു. ആ മേഖലയിൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ
ക്യാമറയ്ക്ക് ഒരു ചെറിയ കംപ്ലൈൻറ് ഉണ്ടോ എന്ന് ക്യാമറമാനോട് സംശയം. അപ്പോൾ പുതിയ ക്യാമറ വേണമെന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെ പുതിയ ക്യാമറയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തു. രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ എത്തുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ക്യാമറമാൻ്റെ മുറിയിൽ നിന്ന് ഒരു നിലവിളിയും, ഹോട്ടലിലാകെ ബഹളം, അവിടെ തീ, ഫയർ സർവീസിന് വിളിക്കുന്നു. അങ്ങനെ ഫോൺ വന്നപ്പോൾ എന്തോ അവിടെ വലിയ സംഭവം നടന്നു. നോക്കി വന്നപ്പോൾ ക്യാമറ ചാർജിങ്ങിലിട്ടിരിക്കുകയായിരുന്നു. അത് പൊട്ടിത്തെറിച്ച് വലിയ തീപിടുത്തം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ കാല് പൊള്ളി. പക്ഷേ ഷൂട്ടിംഗ് മുടങ്ങേണ്ടി ഇവിടെ വരുത്തിയില്ല. കാരണം ഒരു ചെറിയ കംപ്ലൈൻറ്റ് തോന്നിയിട്ട് പുതിയ ക്യാമറ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പ്രശ്നം അതായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സാറിനോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ രീതി തെറ്റിച്ചു പോയാൽ വലിയ അപകടമായിരിക്കും. കണ്ടില്ല ഇന്നലെ സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ രീതിയിലുള്ള എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്തുകൊണ്ട് വേണം ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാൻ. ഞാൻ പെട്ടെന്നാകെ ഷോക്കായി. ബാക്കിയുള്ള ഒരുവിധം ക്രൂ ഒക്കെ അവരുടെ കൂടെ നിൽക്കുകയാണ്. ഇനി ഒരു റിസ്ക് എടുക്കേണ്ട, ഒരു സിസ്റ്റം തെറ്റിക്കാനുള്ള ഭയം, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു. ഇന്നലെ രാത്രി നമ്മൾ 10 മണി വരെ ഷൂട്ടായിരുന്നു. ആ സമയത്തെങ്ങാനും ആണ് ഈ ക്യാമറ പൊട്ടിത്തെറിച്ചതെങ്കിൽ ഇത്രയും ആളുകളുടെ ജീവൻ പോയായിരുന്നു. അപ്പൊ എന്റെ ദൈവം ശക്തനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആർക്കും അപകടമില്ലാത്ത രീതിയിൽ അത് സംഭവിച്ചു. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഷൂട്ട് പോലും മുടങ്ങുന്നില്ല, പുതിയ ക്യാമറ വന്നു. എനിക്ക് പറയാനുള്ളത്, എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണ്. ഞങ്ങൾ ധൈര്യമായിരുന്നു, ഒന്നും സംഭവിക്കില്ല, എന്ത് സംഭവിച്ചാലും അത് ഫുൾ എൻ്റെ ഉത്തരവാദിത്വമായിരിക്കും. അങ്ങനെയാണ് വീണ്ടും അത് ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ ബ്രദറെ, ഈ ഒരു സിനിമയുടെ ഒരു ഡയറക്ഷൻ ഓൾസോ ബ്രദറാണ് ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ബ്രദറാണ് ചെയ്തിരിക്കുന്നത്. കോർ തീം എറ്റേണൽ ലൈഫാണ്. കുറേ കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സിനിമ കൺവേ ചെയ്യുന്ന ഒരു ആശയം ബ്രദർ ഒന്ന് പങ്കുവെക്കാം. ഒപ്പം തന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആ ഒരു വേളയിൽ ആ ഒരു ആശയം ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷനായിട്ട് അല്ലെങ്കിൽ ദൈവം തന്ന ഒരു സന്ദേശമായിട്ട് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ട്? സത്യത്തിൽ ഞങ്ങളുടെ ടീമാണ് ഒരുമിച്ചിരുന്ന് കൊണ്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തുന്നത്, ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും. അതിൽ നന്നായിട്ട് ഞങ്ങൾ സഹായിച്ച ഒരാളാണ് ഈ ഫിലിം ഫീൽഡിലുള്ള ഒരു ഫേമസ് ആയിട്ട് 2-3 പ്രാവശ്യം അവാർഡ് ലഭിച്ച ഒരു വേണുചേട്ടൻ. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. ആദ്യത്തെ വർക്കിന് പുള്ളി ഇൻവോൾവഡ് ആയിരുന്നു. പുള്ളിയായിരുന്നു മൊത്തം എഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് 2-ാമത്തെ വർക്കിലും ഞങ്ങൾ പുള്ളിയെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ പുള്ളിയും കൂടിയിരുന്നുള്ള ഡിസ്കഷനിലൂടെയാണ് നമ്മളിങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. എന്നിട്ടും നമ്മൾ ഫിലിം ഫീൽഡിലുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ കയ്യിൽ കൊടുത്ത് അതിൽ കറക്ഷനൊക്കെ വരുത്തി. അപ്പോൾ സത്യത്തിൽ ഇത് എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ടീം വർക്ക്, ഒരു ടീം വർക്കാണ്, സത്യത്തിൽ ഒരു ടീം വർക്കാണ്. പക്ഷെ ഞാനതിൻ്റെ മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിച്ചത്, ഒരാളെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പാടില്ല. 2, ഫെയ്ത്ത് നഷ്ടപ്പെടുന്ന ഒരു വാക്കുപോലും അതിലുണ്ടാകരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം കൃത്യമായിട്ട് അതിലൂടെ കൺവേ ചെയ്യപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ അതിൻ്റെ തലപ്പത്ത് നിന്നത് തന്നെ. അത് തന്നെയായിരുന്നു ഡയറക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോഴും. ഫിലിം ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള അസോസിയേറ്റഡ് ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിനേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു ഫെയ്ത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇത് സത്യത്തിലൊരു ടീം വർക്കാണ്. അത് എനിക്ക് തന്നെ ഒരു ക്രെഡിറ്റ് കിട്ടേണ്ട ഒരു വർക്കല്ല, സത്യത്തിൽ ഒരു ടീം വർക്കാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന 1-2 ആശയം ബ്രദറിനോട് പങ്കുവെക്കുകയാണ്. ഒപ്പം എറ്റേണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു മെസ്സേജ് സിനിമ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലികമായിട്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നേരിടുന്ന ചില പ്രതിസന്ധികൾ, ഒന്ന് ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർത്തുന്ന പ്രതിസന്ധികൾ, ഒപ്പം തന്നെ ഈ ഭൗതികവാദം അല്ലെങ്കിൽ ശാസ്ത്രമാണ് വലുത്, മതം വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലൊരു ഉത്തരം ഈ ഒരു സിനിമ നൽകുന്നുണ്ട്. അപ്പം തന്നെ ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഒരു വെറും ഒരു സുവിശേഷ സന്ദേശം ആസച്ച് നൽകാതെ അത് ഒരു നവസുവിശേഷ വൽക്കരണം എന്ന രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിലെ ആ ഒരു ആശയം കൺവേ ചെയ്യാൻ തീർച്ചയായും ബ്രദർ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? സത്യത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിറ്റി അവഹേളിക്കുന്ന ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഗോലിയാത്തിൻ്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ദാവീദ് കടന്ന് വിഷമിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ നടക്കുമായിരുന്നു. ദൈവം എന്തു ചെയ്യാൻ പറ്റും? ഈ കോടികൾ ചിലവ് വരുന്നു കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പോൾ ദൈവം അതിനൊരു ഉപകരണമാക്കിയതായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഒരു പോർഷൻ തന്നെ നമ്മൾ ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്തത് വൈദ്യശാസ്ത്രം മാത്രമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ മകനുണ്ടാകുന്നൊരു ട്രാജഡി, പക്ഷെ അദ്ദേഹം പഠിച്ചതും കണ്ടതും കേട്ടതും എല്ലാം അവിടെ ഫെയിലിയറായി പോവുകയാണ്. അവിടെ ഒരു അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്
ഒരു കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുമെന്ന് പലരുടെയും അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടതിനെ തന്നെ സ്റ്റോറിയാക്കിയതാണ്. ആ അമ്മയുടെ ഇടപെടലും പ്രാർത്ഥനയുമാണ് ഈ മകൻ ബൈബിളിലേക്ക് വരാൻ കാരണമായി തീർന്നത്. ബൈബിൾ വചനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. വീണ്ടും കിട്ടാവുന്ന ഏറ്റവും നല്ല എക്യുപ്മെന്റ്സ് ആണ് കോടികൾ മുടക്കി നമ്മളിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു നല്ല സർജൻ ആക്കാനല്ലേ 1 crore rupees കൊടുത്തൊരു സീറ്റ് വാങ്ങിച്ചത്. ഇവിടെ വേണ്ടത് ജോണ്ട FRCP അല്ല, കുട്ടികൾക്ക് വേണ്ടത് സ്നേഹമുള്ള ഒരു അപ്പനാണ്. പക്ഷെ അവസാന നിമിഷം വരെ പുള്ളിയുടെ പപ്പയ്ക്ക് പ്രഗത്ഭനായ ഡോക്ടർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു നിസ്സഹായമായ അവസ്ഥയിൽ ഈ മകനെ കർത്താവ് നേരിട്ട് സൗഖ്യപ്പെടുത്തുന്നതാണ് ഇന്റർവെല്ലിന്റെ അവസാന ഭാഗം. അത് സത്യത്തിൽ പുള്ളിയുടെ പപ്പയ്ക്ക് ഒരു വഴിത്തിരിവായി മാറുകയാണ്. പുള്ളി കാണാത്ത ഒരു അത്ഭുതമാണ് പുള്ളി കണ്ടത്. അതിലൂടെ പുള്ളി ബൈബിളിലേക്ക് തിരിയാൻ ഇടയായി തീരുകയായിരുന്നു. ഓക്കെ ബ്രദർ, അത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ വലിയ രീതിയിൽ ഈ ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ അവഗാഹമുള്ള ഒരു മതം വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്നു. പക്ഷേ എന്നാലും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തന്നെ ഒരു ഇടപെടൽ നടത്തുന്നു. അതാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. സെക്കൻഡ് ഹാഫിന് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഡോക്ടർക്ക് മനസ്സിലായി എപ്പോഴും മകൻ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിളിലെ എന്തോ ആണ് അവനെ സ്പർശിച്ചത്. അതുകൊണ്ട് പുള്ളി അതിലേക്ക് തിരിയുകയായിരുന്നു. പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യം, മരണശേഷം എന്തു സംഭവിക്കുന്നു? അപ്പൊ പുള്ളിയുടെ അന്വേഷണം മുഴുവൻ നിത്യതയെക്കുറിച്ചാണ്. ഒരു മനുഷ്യന് മരണശേഷം എന്തു സംഭവിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളി പഠിക്കാൻ ശ്രമിക്കുന്നു. പല വൈദികരെ ചെന്ന് കാണുന്നു, പല സംശയങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുന്നു. അങ്ങനെയാണ് പുള്ളിയിൽ ഒരു ശരിയായ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. നിത്യതയെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് ഡോക്ടർ കടന്നു പോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പുള്ളിയുടെ പഴയ രീതികളൊക്കെ വിട്ടുപേക്ഷിച്ച് സൗജന്യ സേവനത്തിന് ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം അങ്ങനെ പുള്ളി ഒരു ഗ്രാമത്തിലേക്ക് സൗജന്യ സേവനത്തിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെയാണ് ഡ്രഗ്സ് മാഫിയയും ആ ഗ്രാമവാസികളെ മുഴുവൻ നശിപ്പിക്കുന്നത് ഇതാണെന്നും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കൂട്ടം. പുള്ളിക്കാരൻ അതിലൊന്നും ഇടപെടാതെ പുള്ളി അറിഞ്ഞ സത്യം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഫ്രീ ആയി ചികിത്സ ചെയ്യാനും അങ്ങനെയുള്ള പുള്ളിയിലെ ഇടപഴകലുകളാണ് ആളുകളിൽ വലിയ വ്യത്യാസം. പക്ഷെ അവിടെ തന്നെയും പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ സഭകൾ നേരിടുന്ന ഒരു ആരോപണം, ഈ മതമാറ്റം, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ആ സെക്കൻഡ് ഹാഫിൽ ബ്രദർ സിനിമയിലൂടെ നൽകുന്നുണ്ട്. സത്യമായിട്ടും മതം മാറ്റലല്ല, പുള്ളി അത് എടുത്തു പറയുന്നുണ്ട്. ഒരു മതം മാറ്റിയിട്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകാന്? ഏത് മനുഷ്യനും ഏത് മതത്തിലും ആകാലോ. യേശു യഹൂദനായി വന്നു, യഹൂദനായി മരിച്ചു, യഹൂദനായി തന്നെ അടക്കം ചെയ്തു. പക്ഷെ പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്? അത് ക്രിസ്തുവിനെ അറിയുന്നവരും അവൻ്റെ ടീച്ചിങ് ഫോളോ ചെയ്യുന്നവരെ നോക്കിക്കൊണ്ട് വിളിച്ചതാണല്ലോ അന്തിക്കായിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന്. എന്നതുപോലെ പുള്ളിക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ നവീകരണം അത് വചനത്തിലൂടെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നു. പുള്ളി ഉപദേശിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് മനുഷ്യന് വലിയൊരു മാറ്റം വരുന്നു. ഒരു ഡയലോഗ് തന്നെ ഒരു വളരെയധികം ശ്രദ്ധ പിടിച്ചു. മനുഷ്യനെ മാറ്റുന്ന പ്രവൃത്തിയാണ് ഞാനിവിടെ ചെയ്യുന്നതെന്നുള്ളൊരു ഡോക്ടറിന്റെ ഒരു ഡയലോഗ്. അത് ആ ഡോക്ടർ അത് എടുത്തു പറയുകയാണ്, ഞാൻ മതം മാറ്റുകയല്ല, മനുഷ്യന്റെ ഉള്ളു മാറ്റുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഡോക്ടറുടെ അടുത്തേക്ക് ആരും വരാതിരിക്കുമ്പോൾ അതിനെയും ഡോക്ടർ നേരിടുന്നത് ഇടയന്റെ അടുക്കിലേക്ക് ആടുകൾ വരികയല്ല വേണ്ടത്, ഇടയൻ ആടുകളുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ശരിക്കും പുള്ളിക്കാരന് അതിൽ വിജയിക്കാൻ പറ്റി. കാരണം ഒത്തിരി വേദനിച്ച് കഴിയുന്നവർക്ക് ആശ്വാസവാക്ക് കൊടുക്കാൻ ഒരാളില്ലാത്ത സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് പുള്ളി ഇറങ്ങിച്ചെന്ന് ആ ഗ്രാമത്തെ ഒരു പുതിയ സ്നേഹത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ ഒരു ഘട്ടത്തിലൊക്കെ ഡോക്ടറിന് ജീവന് ഭീഷണി ഉണ്ടായിരുന്നു അല്ലേ? ഈ ഡ്രഗ് മാഫിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളൊക്കെ ആ ഘട്ടത്തിൽ നേരിടുന്നുണ്ടായിരുന്നു ഡോക്ടർ? പല സ്ഥലങ്ങളിലും പുള്ളിക്ക് ഭീഷണികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ആള് പതരാതെ തന്നെ തന്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടു. പുള്ളി വ്യക്തമായിട്ട് പറയും, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ സത്യത്തിൽ ഡ്രഗ്സ് മാഫിയക്കും ഇവരെ കുറിച്ച് പറയാനുള്ളതൊരു മതം മാറ്റമല്ല, അവരുടെ ബിസിനസ് സാമ്രാജ്യം പൊളിയുന്നു. ജനങ്ങൾ നന്നാകാൻ തുടങ്ങിയാൽ ഇത് പിന്നെ ആരും ഉപയോഗിക്കില്ല. ഡ്രഗ്സിന്റെ ഡീലർഷിപ്പ് കൊണ്ടുപോകുന്ന പലരും മാനസാന്തരപ്പെട്ട് ഡോക്ടറുടെ കൂടെ ചേരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അവരുടെ ആ ബിസിനസ്സിന് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ആവശ്യമില്ലാത്തൊരു കുറ്റം ചുമത്തിക്കൊണ്ട് പുള്ളിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്.
ആ ഒരു കൊല്ലുന്ന സീൻ തന്നെ ഈ ജീപ്പിൽ ചുട്ടരിച്ച് കൊല്ലുന്ന ഒരു സീൻ, അത് കാണുമ്പോൾ ഈ ഗ്രഹാൻ സ്റ്റെയിൻസിന് കൊടുത്ത ഒരു ട്രിബ്യൂട്ട് പോലെ ആ ഒരു സീൻ, അത് കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നൊരു സീൻ. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു ക്രിസ്തീയ ശുശ്രൂഷകന്റെ മരണം മരണമല്ല, അത് നിത്യതയിലേക്കുള്ള ഒരു കടന്നുപോക്കുവാണ്. പോറീസയിൽ നടന്നൊരു സംഭവം കൂടി ആയതുകൊണ്ട് അത് സുജോയുടെ ചില അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുള്ളി മരിക്കല്ല, നിത്യതയിലേക്ക് കടന്നു പോവുകയാണ് എന്ന് കാണിച്ചത്. ബ്രദറിന്റെ ഈ രണ്ട് ഫിലിമും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഗ്രാഫിക്സിന്റെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഒരു പ്രയോജനപ്പെടുത്തൽ. ഹിസ് കമ്മിങ്ങിലാണെങ്കിലും ഈ ഇപ്പോൾ ഈ ഹോപ്പിലാണെങ്കിലും ഗ്രാഫിക്സിന്റെ സാധ്യതകൾ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ഒരു ക്രിയേഷൻ, ഒപ്പം തന്നെ നരകത്തിൻ്റെ ഒക്കെ ഒരു ക്രിയേഷൻ, അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും ഒരു ബെസ്റ്റ് നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളത് ഈശോയ്ക്ക് കൊടുക്കുക എന്നൊരു ഒരു കാര്യം ഈ ഗ്രാഫിക്സിൻ്റെ ഒക്കെ ഒരു യൂസേജ് കാണുമ്പോൾ. അല്ലേ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഫീൽഡിലായിരുന്നത് കൊണ്ട് പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും നമുക്ക് ദ ബെസ്റ്റ് എന്താണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഗ്രാഫിക്സിലൂടെയല്ലാതെ നമുക്ക് ഇറ്റേണൽ ലൈഫിനെ കുറിച്ചും മറ്റൊന്നും കാണിക്കാൻ ഒരു വഴിയില്ല. പിന്നെ കമ്പ്യൂട്ടർ ഫീൽഡിലായിരുന്നു കൊണ്ട് എനിക്ക് അതിനോട് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ഈ ഗ്രാഫിക്സിൻ്റെ ടീമുകളായിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു ആവറേജ് ചെയ്യാവുന്ന ഒരു ടീം പറഞ്ഞത് ഒരു സെക്കൻഡിന് 24,000 ആണ്. ഒരു സെക്കൻഡിന് 400 സെക്കൻഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട് നമുക്ക്. അപ്പൊ അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പല പല ടീമുകളെ കണ്ടു, പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു, പലരെയും വർക്ക് ഏൽപ്പിച്ചു, പിന്നെ അത് തിരിച്ചെടുക്കേണ്ടി വന്നു. സത്യത്തിൽ പോസ്റ്റ് പ്രൊഡക്ഷന് നല്ലൊരു സമയം ഞങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നത് ഈ ഗ്രാഫിക്സ് വർക്കിന് വേണ്ടിയിട്ടാണ്. എങ്കിലും ദൈവം ഒരു 10-70 ലക്ഷം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഗ്രാഫിക്സിൻ്റെ വർക്ക്. ഈ സിനിമ റിലീസായതിനു ശേഷം ഡാനിയേലേച്ചൻ ഈ സിനിമയെ പറ്റി ഒരു റിവ്യൂ വളരെയധികം വൈറലായിരുന്നു. വളരെ മനോഹരമായ ഒരു സിനിമ, ഹോപ്പ് എന്ന പേര്, പ്രത്യാശ, ഹോപ്പ് എന്നാണ് അതിൻ്റെ ടൈറ്റില്. മനോഹരമായ ഒരു സിനിമ, മലയാളത്തിലെ വളരെ പ്രസിദ്ധരായ നടീനടന്മാരെ ഉൾപ്പെടുത്തി സുവിശേഷ സത്യങ്ങളെ ആവിഷ്കരിക്കുന്ന, സുവിശേഷം പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്ന സത്യസുവിശേഷത്തിൻ്റെ മനോഹരമായ ഒരാവിഷ്കാരം. ഞാൻ ഈ സിനിമ കണ്ടു, അതിനെ ആഴത്തിൽ സ്പർശിച്ചു. പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ആ അനുഭവങ്ങളും അതിലെ ചില സന്ദർഭങ്ങളുമൊക്കെ എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. അത് വളരെ ആകർഷകമായി, ഹൃദയസ്പർശിയായി എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് തിയേറ്ററുകളിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അനുഭവിക്കുന്നുണ്ട്. ഈ സിനിമ പുറത്തിറക്കിയതിൻ്റെ പേരിൽ വലിയ ബാധ്യത, വലിയ സാമ്പത്തിക ബാധ്യത അവർക്കുണ്ട്. വീടും കിടപ്പാടവും ഉണ്ടായിരുന്നതൊക്കെ പണയപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ കാണണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അത് കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു വാചകമുണ്ട്, അത് ബ്രദറിന് ചോദിക്കണമെന്ന് വിചാരിച്ച തന്നെ ഒരു ചോദ്യം തന്നെയാണ്. ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ അവരുടെ സ്വത്തും വീടുമൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ സിനിമയിലെ സിനിമയിലൂടെ കർത്താവിനെ കൊടുത്തതിലൂടെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഷൂട്ട് തുടങ്ങി ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പ്രോമിസ് ചെയ്ത പലർക്കും തരാൻ പറ്റുന്നില്ല പൈസ. പക്ഷെ ഷൂട്ട് നിർത്താനും പറ്റില്ല. ഒരു ദിവസം തന്നെ നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഒരു 2 ലാക്സ് എങ്കിലൊക്കെ വേണ്ടി വരും. ഒരു ദിവസം വേണ്ടി വരും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും അവരുടെ ബാറ്റൊക്കെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അന്ന് തന്നെ ഒരു 5-10 ലക്ഷം രൂപ കൂടെ വേണ്ടി വരും. ചില ദിവസം പിറ്റേ ദിവസത്തേക്ക് പൈസ ഒന്നും കയ്യിലില്ല, നമ്മൾ പ്രതീക്ഷിച്ച ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ടീമിലെ മെമ്പേഴ്സ് ഒക്കെ ചെയ്തത് ഒരാൾ ഭാര്യയുടെ സ്വർണം പണയം വെക്കാൻ നോക്കിയപ്പോൾ പൈസ പോരാ, മൊത്തം അങ്ങ് വിറ്റു. അങ്ങനെ ഓരോരുത്തരും സ്വർണം വിറ്റുകൊണ്ടും എന്തൊക്കെ പണയം വെക്കാൻ പറ്റും എല്ലാം അങ്ങ് കൊണ്ടുപോയി പണയം വെച്ച്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ച് ചോദിച്ചതുപോലെ ഒരു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും എന്ന് ബൈബിളിൽ നമ്മൾ കാണുന്നത് പോലെ ടീമിലുള്ളവരൊക്കെ പറ്റാവുന്നത് പോലെ വിറ്റും പണയം വെച്ചും ഒക്കെ കൊണ്ട് പൈസ തരിക.
പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും ക്യാഷ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന തരികയാണ്. ചിലരത് അക്കൗണ്ടിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ടീമിനോട് പുറത്തുനിന്ന് സഹായിക്കുന്ന പലരും. ഈ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഈ ഷൂട്ട് നിർത്തരുത് എന്നൊരാഗ്രഹം വന്ന് 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഒക്കെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമ്പോൾ ഒരു സിഗ്നേച്ചർ പോലും മേടിച്ചിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഇത് ഡൊണേഷൻ അല്ല കേട്ടോ, തിരിച്ചു തരണം, ഞങ്ങൾ സഹായിക്കുകയാണ്. ചിലർ വളരെ നോമിനലായിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രം ചോദിച്ചുകൊണ്ട്. അപ്പം സത്യത്തിൽ ദൈവം അതിൻ്റെ പുറകിൽ നിൽക്കാതെ ഏകദേശം 3 കോടി രൂപയോളം കളക്ട് ചെയ്തുകൊണ്ട് ആ സിനിമ പൂർത്തീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്ട്രെയിൻ ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ. ഇപ്പോഴാണ് സ്ട്രെയിൻ അറിയുന്നത്. പലർക്കും പൈസ തിരിച്ചു കിട്ടാനുള്ള സമയമായി, കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ. അപ്പം ഞങ്ങൾ പറയുന്നൊരൊറ്റ കാര്യമുള്ളൂ, ഇത്രത്തോളം എത്തിച്ച ദൈവം മോശയോട് പറയുന്നുണ്ടല്ലോ, ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവിടത്തോളം എത്തിവെച്ച് ഇനി മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് പൂർത്തീകരിക്കാൻ സഹായിച്ച ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും. ഞങ്ങളുടെ ഒക്കെ ഉള്ളിലെ ആഗ്രഹം ഇത് തിയേറ്ററിൽ കൊണ്ടുവരാനാണ്. കാരണം ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും. തീർച്ചയായും തീർച്ചയായും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അതെ അതെ. പക്ഷെ ഉള്ള പ്രോബ്ലം ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുക്കൽ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. അവർ പറയുന്നതിലും കാര്യമാണ്, കേരളം മുഴുവൻ അത് പബ്ലിസിറ്റി ചെയ്യണം, ഒരു ബോർഡ് തന്നെ വെക്കണമെങ്കിൽ 15 ദിവസത്തേക്ക് 1 lakh rupees വരും, ഒരു 10-20 ബോർഡെങ്കിലും വെച്ചില്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററുകൾ ഒരു 40-50 lakhs ചെലവഴിച്ചാലാണ് അത് നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുക. അപ്പം അതെപ്പോഴും പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഞങ്ങൾ പള്ളികളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ തുടങ്ങി, സ്കൂളുകളിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. കാണുന്നവരിലൊക്കെ നല്ല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അവരുടെ അഭിപ്രായം തന്നെ കേൾക്കുമ്പോൾ നമ്മൾ അധ്വാനിച്ച ക്ഷീണമൊക്കെ തന്നെ നമ്മൾ മറന്നു പോകുന്നതാണ്. ബ്രദർ, ഇത് പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം, പ്രത്യേകിച്ച് ഈ വലിയ വലിയ സമ്പന്നര് പോലും ഈ സിനിമയിൽ പണമിറക്കാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ആ ഒരു മേഖലയിലാണ് സ്വന്തമായിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രദറും ബ്രദറിന്റെ കൂടെയുള്ളവരും സ്വത്തും ഒക്കെ പണയം വെച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുതൽ മുടക്കിയത്. അത് വലിയൊരു ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്ത വലിയൊരു എഫേർട്ട് തന്നെയാണ് ബ്രദറെ. ഒപ്പം ഈ ബ്രദർ നേരത്തെ പറഞ്ഞു തിയേറ്റർ റിലീസിന്റെ കാര്യത്തിൽ നമ്മളൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കും. ഇപ്പം പള്ളികളിലും ഒപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെയാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഈ OTT റിലീസ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്ലാൻ മനസ്സിലാക്കുന്നുണ്ടോ? OTT റിലീസിന് വേണ്ടി ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോഴും തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ടാണ് OTT റിലീസിന് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പലരും അത് പറയുകയുണ്ടായത്. രണ്ടാമത് പിന്നെ അവരെടുക്കാൻ തയ്യാറായിരിക്കുന്നത് വ്യൂവേഴ്സ് നോക്കിക്കൊണ്ട് നമുക്കൊരു പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് മൊത്തം സേഫായിട്ട് തോന്നുന്നില്ല, കാലങ്ങളെടുക്കും. കാലങ്ങളെടുക്കും. അപ്പം നമുക്ക് ഈ പൈസ തന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ അത് നമുക്ക് എന്നാണെന്ന് പോലും വാക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളതിന് വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു വെബ് സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ട് അവർക്ക് മൂവി കാണാവുന്ന രീതിയിലേക്ക് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഒരു പക്ഷേ അത് കംപ്ലീറ്റ് ആയാൽ നമുക്കത് വേൾഡ് വൈഡായിട്ട് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് അത് കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്നുള്ളത്. അപ്പം ബ്രദറെ, ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധേയമായ അല്ലെങ്കിൽ വൈകാരികമായിട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ ബ്രദറിന്റെ മനസ്സിലുണ്ടോ? ഡാനിയേലച്ചൻ്റെ വളരെ മികച്ചൊരു പ്രതികരണം തന്നെയായിരുന്നു. അതുപോലെ തന്നെ സന്യസ്തരുടെ ഭാഗത്ത്, നമ്മുടെ ഇടവക സമൂഹത്തിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഈ സിനിമയെ ഒരു ടെക്നിക്കലി അനലൈസ് ചെയ്യുന്ന നമ്മുടെ ഇപ്പോഴത്തെ യൂത്താണ്, അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? സത്യത്തിൽ കണ്ടിറങ്ങിയ യൂത്ത് പലരും പറഞ്ഞത് അവർക്ക് ബോറടിക്കാതെ അത് കാണാൻ പറ്റി. രണ്ടാമത്തത് പലരും പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ ലഭിച്ചു, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ആത്മീയ അന്വേഷണത്തിന്റെ ആരംഭമായിരിക്കും. അടിപൊളി പറയാം. ഒത്തിരി ആൺപിള്ളേർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, മരണശേഷം ഒരു ജീവിതമുണ്ടോ, അത് സത്യമാണെന്ന് ഞങ്ങൾക്കൊന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. അപ്പം അങ്ങനെയുള്ള പല അന്വേഷണങ്ങൾ അവരിൽ ഉണ്ടാകാൻ, ചില കുടുംബസ്ഥർ പറയാനിടയായി തീർന്നത് ഒരു അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ളവരെ സ്പർശിക്കുന്നതായിട്ടാണ് നമുക്കത് കാണാനായിട്ട് പറ്റിയത്. നല്ലതാണ്. പിന്നെ ആ ഒരു കുടുംബത്തിലെ ആ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യാശ തരുന്ന സിനിമയാണ്. നല്ലൊരു ഫിലിമാണ്, നല്ലൊരു തീം. ദൈവവചനം മനുഷ്യനെയും സമൂഹത്തെയും എത്ര ശക്തമായി
ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ശക്തമായ ഈ വാച്ച് ഫിലിമിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹോപ്പ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രതീക്ഷയാണ്. വളരെ നന്നായിട്ടുണ്ട്, നല്ല ആക്ടിങ് ആണ്, എല്ലാവരും നന്നായിട്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്. എല്ലാത്തിനും പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ച് ഇതിന്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ട്. വലിയ ഹാർട്ട് ടച്ചിങ് ആണ്, ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ ഇടപെടലാണ്. ശരിക്കും സന്യസ്തരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും പ്രതികരണം? സിസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല പ്രതികരണവും നല്ല സപ്പോർട്ടുമാണ് ലഭിച്ചത്. പ്രത്യേകിച്ചും സിസ്റ്റേഴ്സ് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കോൺവെന്റുകളിൽ കൊണ്ട് കാണിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് പൈസ തന്നെ നമ്മൾ സഹായിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെങ്കിലും ഇത് ചെയ്യുന്നുണ്ടല്ലോ. അവർ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് കാണിക്കാനായിട്ട്. ഹോപ്പ് സിനിമ നല്ലതായിരുന്നു, നമ്മുടെ മനസ്സിൽ പ്രത്യാശ പകരുന്ന ഫിലിമാണ് ഹോപ്പ്. എല്ലാവരും അത് കാണണം. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുവാൻ ഏറെ ഇൻസ്പയറിംഗ് ആയിരുന്നു ഈ ഫിലിം കണ്ടപ്പോൾ. വളരെ മഹത്തരമായ ഒരു ഫിലിമാണിത്, ഏവരും ഇത് കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊരു ചിത്രമല്ല, ഒരു ജീവിത അനുഭവവും ഒരു യാഥാർത്ഥ്യവും ദൈവത്തിലേക്കുള്ള ഒരു നടപ്പിന്റെ ഒരു മുൻ ആസ്വാദനവുമായിരുന്നു. ഇതിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി നല്ല ബോധ്യങ്ങൾ കിട്ടി. ഏറ്റവും മനോഹരമായ ഒരു ഫിലിമാണ്, ഇത്രയും നല്ല ഒരു മൂല്യം പകരുന്ന ഒരു നല്ല സിനിമ. വളരെ പ്രചോദനാത്മകമായ ഒന്നായിരുന്നു. ദൈവം തന്നെ നൽകിയൊരു സമ്മാനമാണ് ഈ സിനിമ. ഇത് വലിയൊരു അത്ഭുതമാണ്, നമ്മുടെ ആത്മായ സഹോദരങ്ങളിലൂടെ ദൈവം നടത്തിയ വലിയൊരു അത്ഭുതമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി കത്തിച്ചുവിളിക്കുന്ന ഒത്തിരിയേറെ പേര് അവരുടെ ഒരു പ്രയത്നമാണ് ഈ ഫിലിം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അഭിഷേകം ഈ ഫിലിമിലുണ്ട്. സ്വർഗത്തിലേക്ക് ചെല്ലാനും നരകത്തെ കാണിക്കാനും ഒക്കെ സാധിച്ചത് വളരെ അഭിനന്ദനീയമാണ്. കൺഗ്രാജുലേഷൻ. ഇപ്പോൾ ചില സ്കൂളുകളിൽ ഞാൻ കണ്ടത് ഒരു 25 rupees, ഒരു 40 rupees ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കിക്കൊണ്ട് തന്നെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2000 students ഉള്ള, അത് മോർ ദാൻ 2000 students ഉള്ള ഒരു സ്കൂളിൽ കാണിച്ച് അവരുടെ കളക്ഷൻ തന്നെ എടുത്തത് 40,000 rupees. അപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു ദിവസം ഓടിയാൽ പോലും ചിലപ്പോൾ അത് കിട്ടുമായിരിക്കില്ല. അങ്ങനെ അവർക്ക് പറ്റാവുന്ന എല്ലാ രീതിയിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല അച്ഛന്മാരും പള്ളികളിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഒരു 4-5 പള്ളികളിൽ അത് കാണിക്കാനിടയായിത്തീർന്നു. കാണിച്ചെടുത്ത് മറ്റുള്ള ആളുകളൊക്കെ വന്നത് കാണാനും അവരും പറഞ്ഞത് ഞങ്ങൾക്കും ആവശ്യമായ ഒരു മൂവിയാണ്. മരണം ഞങ്ങൾക്കും ഉള്ളത് കൊണ്ട് മരണത്തിനപ്പുറത്ത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയണം. ഒരു പുള്ളി ക്രിട്ടിസൈസ് കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇതൊരു മതത്തെക്കുറിച്ചല്ല പറയുന്നത്, ധനവാന്റെയും ലാസറിന്റെ ഉപമയാണ് പുള്ളിയെ സ്പർശിച്ചത്. പാവപ്പെട്ടവരോട് കരുതലില്ലാതെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നരകത്തിൽ പോകുമെന്നാണ് ഇതിലൂടെ കാണിച്ചത്. അപ്പോഴും ഒരു മതത്തിന്റെ ചിന്തയിലേക്ക് അല്ല അത് കൊണ്ടുപോയത്. അത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സിനിമയ്ക്ക് ഇതുവരെ ഏതെങ്കിലും അംഗീകാരങ്ങളോ അങ്ങനെ ഏതെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങളൊരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഒരു ഫിലിം ഫെസ്റ്റിവൽ വർഷങ്ങളായി അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് ഞങ്ങളിത് അയച്ചു കൊടുത്തിരുന്നു, അത് അപ്ലൈ ചെയ്തു. സന്തോഷ വാർത്ത കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടുന്ന് ഒരു ലെറ്റർ വന്നത്. 500+ ഫിലിംസ് അതിലുണ്ടായിരുന്നു. അതിലെ ഒരു 20 films മൊത്തം, അത് ഷോർട്ട് ഫിലിം അടക്കം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഫീച്ചർ ഫിലിമായിട്ട് 5 എണ്ണേയുള്ളൂ, അതിലൊന്ന് ദ ഹോപ്പ് ആണെന്നും പറഞ്ഞ് അത് പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇന്നത്തെ ചില സിറ്റുവേഷൻ കാരണം ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ട് ഡേറ്റ് കിട്ടിയത് 2024. ഫെസ്റ്റിവൽ നടക്കുന്നതാണെങ്കിൽ 13 മുതൽ 17 മറ്റോ ഡേറ്റിലാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷനൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ അതൊരു അംഗീകാരം തന്നെയാണ്. പോകാൻ പറ്റിയില്ലെങ്കിലും അത്രയും മികച്ചൊരു ഫിലിം ഫെസ്റ്റിവലൊരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമയ്ക്കൊക്കെ ഒരു അംഗീകാരം ലഭിക്കുക എന്ന് നിസ്സാര കാര്യം. എനിക്ക് തോന്നുന്നു ആകെ നമ്മുടെ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും നമ്മുടെ കേരളത്തിൽ ചെയ്തൊരു സിനിമയ്ക്ക് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നു. കർത്താവിന് വേണ്ടി ചെയ്ത ഒരു സിനിമയ്ക്ക്. ബ്രദറെ, ഒപ്പം ഏറ്റവും നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഈ സിനിമ ഇനി കാണാനിരിക്കുന്ന പ്രേക്ഷകരെ, ഇനിയും ആ സിനിമ ആസ്വദിക്കാനിരിക്കുന്ന യുവജനങ്ങൾ, അവരോട് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പഴുവിൽ എന്ന് പറഞ്ഞൊരു ഇടവകയിൽ ആ സിനിമ കാണിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് പ്രവർത്തകർ മുമ്പോട്ട് വന്നിട്ട് എന്നോട് പങ്കുവെച്ചത്, ഒരു ധ്യാനം വെച്ചാൽ കരിസ്മാറ്റിക്കാർ മാത്രമേ പോവുള്ളൂ, പള്ളിയിലാണെങ്കിൽ പോലും എല്ലാവരും വരത്തില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ ഇടവകയിലെ എല്ലാവർക്കും പ്രായവ്യത്യാസം കൂടാതെ, കരിസ്മാറ്റിക് ആണോ അല്ലയോ അതൊന്നും നോക്കാതെ, ഈവൻ ഞങ്ങളുടെ അയൽപ്പക്കാർ പോലും മറ്റു മതസ്ഥരും ഒന്നിച്ചു കൂടെ വന്ന് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾ ചെയ്തൊരു വലിയ പ്രവൃത്തിയാണ് ഈ സിനിമ. അപ്പം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന് ദൈവം തന്നെ ഞങ്ങളിലൂടെ ഒരു പ്രത്യേക ഒരു വേർതിരിവില്ലാതെ സകല മനുഷ്യർക്കും ദൈവീക പദ്ധതി മനസ്സിലാക്കി കൊടുക്കുവാനും
മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് വ്യക്തമായി ബോധ്യം കൊടുക്കുവാനും ദൈവം ഞങ്ങളിലൂടെ ചെയ്യിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമയെ കാണാൻ പറ്റിയിരിക്കുന്നത്. ബ്രദറിൻ്റെ ആദ്യത്തെ ഫിലിം ഹിസ് കമ്മിങ്, ഇപ്പോൾ രണ്ടാമത്തേത് ഹോപ്പ്. ഒത്തിരിയേറെ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും ഒപ്പം ആരോഗ്യപരമായിട്ടും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ ഒരു ഫിലിം എടുക്കാനുള്ളൊരു ധൈര്യം മനസ്സിലുണ്ടോ? ഇനി അത്ര ഏതെങ്കിലും പ്രോജക്റ്റുകൾ മനസ്സിലുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിക്കുകയായിരുന്നു, കടമൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കാം. ആ സമയത്ത് ടീമിൽപ്പെട്ടൊരു സഹോദരി സുനിതയ്ക്ക് ഒരു ദർശനം കിട്ടിയ ഒരു വചനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹബ്കുക് പ്രവാചകന്റെ പുസ്തകത്തിലാണ്, നിങ്ങൾക്ക് ലഭിച്ച ദർശനം ഓടുന്നവർക്ക് പോലും വായിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത് വ്യക്തമായി എഴുതി വെക്കുക. ആ ഒരു വചനം കിട്ടിയപ്പോൾ ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ, എന്തായി പറയുന്നേ? അപ്പോൾ വീണ്ടും ഒരു ദർശനം കൂടിയാണ് സിനിമയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന യൂണിറ്റുകൾ. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം നമ്മളിലൂടെ ഇനിയും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ദ വുമൻ എന്നൊരു പേരും കൂടെ വരാനിടയായിത്തീരും. ഞങ്ങൾ സത്യത്തിൽ ഇനിയും സിനിമ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ലോഗോസ് ഫിലിംസ് എന്ന ബാനറിൽ ഒരു കമ്പനി തന്നെ ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് എന്ന് എപ്പോൾ അതിൻ്റെ വിജയത്തിലെത്തും ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതിന്ന് പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. മുൻപോട്ട് തന്നെ പോകാൻ ദൈവം ഞങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ കാലു മുൻപോട്ട് വയ്ക്കുന്നത്. കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബ്രദറിൻ്റെ ജീവിതം. പലപ്പോഴും നമ്മുടെ യുവജനങ്ങളൊക്കെ അവർക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ കഴിവുകളൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ പലപ്പോഴും ഒരു മടിയാണ്, ഒരു ഉൾവലിവാണ്. അത്തരം ഒരു പേടി ഉള്ളവരോട് അല്ലെങ്കിൽ അത്തരം ഒരു ഭയമുള്ളവരോട്, കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കാൻ ഭയമുള്ളവരോട് ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ബ്രദറിന് പറയാനുള്ളത്? ഞാൻ എൻ്റെ 30-ാമത്തെ വയസ്സിലാണ് വചനം കേട്ട് സത്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആകുന്നത് എന്ത് ചെയ്യണമെന്ന്. ആ സമയങ്ങളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതൊരു വചനം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുമേ. ഇതെന്നെ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വചനം. അതിൽ നിന്ന് 5 വർഷം പിടിച്ച് ഞാനൊരു തീരുമാനമെടുത്ത് ബിസിനസ് വിട്ട് വചനം പഠിക്കാനായിട്ട്. എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ നമുക്ക് ആരെ വിശ്വസിച്ചാലും 100% അവരുടെ റിസൾട്ട് കിട്ടണമെന്ന് ഉറപ്പില്ല. പക്ഷെ കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് റിസ്ക് എടുത്താൽ 100% നമുക്ക് പ്രതിഫലം ലഭിക്കും. ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും പുറത്തുള്ള എല്ലാവരും നമ്മളെ കൈവിടുന്ന ഘട്ടങ്ങൾ വരുമ്പോഴും പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തരുന്ന ഒരു ആന്തരികമായ ബലം, ആ ബലം ഉണ്ടായാലേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ചെറുപ്പക്കാർ പണമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലത്തേക്ക് അത് ഉപയോഗിക്കാം? 50, 60, 70 പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് റിസ്ക് എടുത്ത് യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി, അവനിലൂടെ ലഭിക്കാൻ പോകുന്ന നിത്യമായ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടാൻ പറ്റിയാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാനില്ല. അവന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. ഞെരുക്കുണ്ടാകും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടാകും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ 2 പെൺമക്കളാണ്, അവരെ നോക്കി എൻ്റെ ബന്ധുക്കൾ തന്നെ പറയുമായിരുന്നു, അവരുടെ ഭാവി ഇവനായിട്ട് നശിപ്പിച്ചു. പക്ഷെ ദൈവം അത് പറയാനിട വരുത്തിയില്ല. എൻ്റെ 2 മക്കളും ബിടെക് എൻജിനീയേഴ്സാണ്. മൂത്തുമകൾ വിവാഹം കഴിച്ച് ഭർത്താവായി ഓസ്ട്രേലിയയിൽ പോയി. അവൾ അവിടെ പോയി MS ചെയ്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇപ്പോൾ സീനിയർ ബയോമെഡിക്കൽ എൻജിനീയറായിട്ട് ജോലിയും ചെയ്യാൻ. അതൊക്കെ ദൈവം ചെയ്യുന്നത്. 2-ാമത്തെ മകളും ജോലിയിലെത്തി. എൻ്റെ വൈഫിനൊരു ജോലി ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞു, ഇടാ നമുക്കൊരു ചെറിയൊരു കുറിക്കമ്പനി ഉണ്ട്, അവൾ അവിടെ പോയിരിക്കട്ടെ. അപ്പോൾ പാരിഷ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ അവൾക്കൊരു ജോലി കൊടുത്തു. അതുകൊണ്ട് അവളുടെ ചില്ലറ ആവശ്യങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടി വന്നില്ല. ഇതെല്ലാം എനിക്ക് പറയാനുള്ളത്, ദൈവം നമുക്ക് ഒരുക്കി തരുന്നതാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ബൈബിളിൽ പറയുന്ന യേശുവിനും വചനത്തിനും വേണ്ടി റിസ്ക് എടുത്താൽ അതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
തീർച്ചയായും തുടർന്നും കർത്താവിന് വേണ്ടിയിട്ട് ഇതുപോലെ റിസ്കുകൾ എടുക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രതി സിനിമാ മേഖലയിലൂടെ അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ, നിത്യതയുടെ ദർശനം കൊടുക്കുവാൻ ബ്രദറിന് സാധിക്കട്ടെ. ബ്രദറിന് കർത്താവിന് വേണ്ടിയിട്ടുള്ള ബ്രദറിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും ദൈവം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ഹോപ്പ് പോലുള്ള ഉന്നത സാങ്കേതിക നിലവാരം പുലർത്തുന്ന ഉന്നതമായിട്ടുള്ള ആത്മീയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന അനേക സിനിമകൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ബ്രദറിന് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബ്രദർ. താങ്ക് യു. Thank you.